ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷിദനാഷ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് വെക്കേഷന് നാട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മളൊരു 3 മന്ത്സ് ഒരു 3 മാസത്തേക്കാണ് വെക്കേഷന് പോവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് എന്നാ പോന്നേന്ന് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഒന്നെങ്കിൽ നമ്മള് 5th or 6th അങ്ങനെയാണ് ഇപ്പൊ വിചാരിക്കുന്നത്. അപ്പം അതിനു വേണ്ടി നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങള് ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് നാട്ടിലേക്ക് പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ചോക്ലേറ്റും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് നമ്മളിപ്പോ പോവാണ്. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനല് ബെല്ലൈക്കണ് അടിച്ചു പൊട്ടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് തരാം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയത് ഹംലയിലുള്ള നെസ്റ്റോയിലാണ്. അവിടെ ഇപ്പോൾ 1 വീക്കായിട്ട് കുറച്ച് ഓഫറുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എന്തെങ്കിലും ഓഫറുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നെസ്റ്റോയിൽ പോയത്. ഞങ്ങൾ ഇപ്പം സൂപ്പർ മാർക്കറ്റുകളിൽ പോയാലും ഇതേപോലെ ഒരു ട്രോളിയിൽ നിഹിയാൻ അതിലങ്ങ് ഇരുത്തും, ഇല്ലെങ്കിൽ അവനവിടെ എല്ലാം ഓടിക്കളിച്ച് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഓരോന്നായിട്ട് ഈ ബാസ്ക്കറ്റിൽ എടുത്ത് കൊണ്ടിടും. അതുകൊണ്ട് അവനെ ഈ ഒരു ട്രോളിക്കകത്ത് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് അവൻ്റെ കയ്യിൽ കഴിക്കാനായിട്ടൊക്കെ എടുത്ത് കൊടുത്താൽ മതി, അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നോളും. അപ്പം തുടക്കത്തിൽ തന്നെ കയറി ചെല്ലുന്ന സ്ഥലത്താണെങ്കിൽ വലിയൊരു കാർ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാറിന് വേണ്ടി കുറച്ച് കരഞ്ഞു. അപ്പം നാട്ടിൽ അതേപോലത്തെ വലിയൊരു കാർ നാട്ടിൽ അവന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർ അവനോടുണ്ട്. അപ്പം നാട്ടിലുണ്ട്, നമുക്ക് നാട്ടിലോട്ട് പോവുമല്ലേ, അവിടെ പോയി ഓടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ ഇക്കു മോളിൽ പോയിട്ട് ഒരു ഇതേപോലെ ഒരു 4 സെറ്റിൻ്റെ ഒരു കാറിൻ്റെ ഒരു ചെറിയൊരു ടോയ് ഉണ്ട്, അതാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പം നിഹ്യാനാണെങ്കിൽ ഈ കാറ് അങ്ങനത്തെ ലോറി അതൊക്കെയാണ് ഇഷ്ടമല്ല, അത് വേറെ ഒരു ടോയ്സും അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ ചെറിയ ചെറിയ ഓഫറിലുള്ള സോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, കുറച്ച് ചോക്ലേറ്റ്, അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ചോക്ലേറ്റ് ഞങ്ങൾ ഇവിടെ നല്ല കേട്ടോ വാങ്ങിയത്. അത് ഞങ്ങൾ ബോണ്ടി എന്ന് പറയുന്നൊരു വേറൊരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ടാണ് ചോക്ലേറ്റ് വാങ്ങിയത്. അപ്പം അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നെയ്യാൻ നമ്മൾ എപ്പം സൂപ്പർ മാർക്കറ്റുകളിൽ പോയാൽ തന്നെയും അവിടെ ഈ ഫിഷൊക്കെ ഇരിക്കുന്ന ഏരിയയിൽ പോയിട്ട് എല്ലാ ഫിഷിനെയും ഒന്നും കാണണം. അതൊന്ന് ഇതേപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് കണ്ട് നിൽക്കണം. അത് എവിടെ പോയാൽ ഉമ്മി നമുക്ക് അവിടെ പോകാം, അവിടെ പോകുന്നവന് ഭയങ്കര നിർബന്ധം പിടിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം എന്താ ഈ മീനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. കണ്ടോ കണ്ടല്ലോ. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡിൻ്റെ ഒക്കെ ഏരിയയിലോട്ടാണ് കേട്ടോ. നല്ല ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ്സൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും വാങ്ങിയിട്ടില്ല, നമ്മൾ ഒരു 2 ഷവർമ മാത്രമാണ് വാങ്ങിയത്. ഇവിടുത്തെ ഷവർമ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നപ്പം ഷവർമ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പം നമ്മൾ നെയ്യാൻ ഏതെങ്കിലും ഒരു ലേസ് പോലത്തെ എന്തെങ്കിലും ചിപ്സ് ഐറ്റംസൊക്കെ വാങ്ങിച്ച് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അതും കൊണ്ട് അവിടെ ഇരുന്നോളും. ഇല്ലെങ്കിൽ നമ്മളത് വാങ്ങിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ തന്നെ ഇറങ്ങിപ്പോയി ഒരു വലിയൊരു പാക്കറ്റ് എടുത്ത് അങ്ങ് പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് ആവശ്യത്തിന് അങ്ങ് എടുക്കും. അപ്പം അതിലേ നല്ല നമ്മൾ ഒരെണ്ണം പാക്കറ്റ് അവിടെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. നമ്മൾ ഫ്ലേവറുള്ള വാങ്ങിക്കൂല, അല്ലാതെ സാൾട്ടിൻ്റെ മാത്രം ചിപ്സാണ് വാങ്ങിക്കാറുള്ളത്. വേറെ ഫ്ലേവറുള്ളതൊന്നും ഇതുവരെയും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, കാരണം ആ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മറ്റേ ഫ്ലേവറുള്ളതൊക്കെ വേണമെന്ന് പറയും. അതുകൊണ്ട് ഈ ഒരു സാദാ സാൾട്ടിൻ്റെ ചിപ്സ് മാത്രമാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം അത് ഇനിയിപ്പം തന്നെ എടുത്ത് പൊട്ടിച്ച് അവിടെ നിന്ന് കഴിച്ചോളും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ ആ ഒരു ട്രോളിക്കകത്ത് അവിടെ ഇരുന്നോളും. ഇവിടെ
കഴിച്ചു അവിടെയിരുന്നു. കൊള്ളോ, സൂപ്പറാണോ? പിന്നെ നമ്മുടെ നാട്ടിലെ കിട്ടുന്ന പുളിമുട്ടായും തേൻമുട്ടായൊക്കെ ഇതേപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഇതേപോലെ വന്നപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയില്ല. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഇതിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അതൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നത് ഞാൻ സ്പ്രൈറ്റ് വേണം എന്ന് പറഞ്ഞു. സ്പ്രൈറ്റ് അവൻ എല്ലാ സംഭവത്തിനും സ്പ്രൈറ്റ് എന്നാണ് പറയാറുള്ളത്. അപ്പം സ്പ്രൈറ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രൂട്ട് എന്തെങ്കിലും വാങ്ങി കൊടുത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിടും. അപ്പം ഈ എന്താ, പക്ഷേ നമ്മൾ എന്തെടുത്താലും അവൻ അത് അവിടെ വെച്ച് അവിടെ വെച്ച് പൊട്ടിച്ച് അത് ഫുള്ള് കുടിക്കത്തൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് അത് അവിടെ അങ്ങ് വെച്ചേക്കും. പിന്നെ ആ ഒരു ശീലം മുന്നേ തൊട്ടേ ഉണ്ട്. ഇപ്പം ചോക്ലേറ്റ് ആണെങ്കിലും എന്താണേലും പെട്ടെന്ന് അവിടെ വെച്ച് അങ്ങ് പൊട്ടിച്ചങ്ങ് കഴിക്കും. പക്ഷെ പകുതി കഴിക്കുക ഫുള്ള് കഴിക്കൂല. എന്നിട്ട് പിന്നെ നമ്മൾ അത് ആ വ്യാപം വെച്ചുകൊണ്ട് നടക്കണം. കാരണം ബില്ലടിക്കുന്നിടത്ത് ലാസ്റ്റ് അല്ലേ, ഇറങ്ങുന്ന നേരത്ത് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ നടക്കണം. പിന്നെ ഞാൻ എടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പൊരി. അത് കണ്ടപ്പോൾ എന്തായാലും ഞാനൊരു പാക്കറ്റ് അങ്ങ് വാങ്ങി. കാരണം നിഹ്യാന് ഭയങ്കര ഇഷ്ടമാണ് പൊരി. നാട്ടിൽ വെച്ചൊക്കെ എപ്പോഴും നമ്മൾ ഈ ഒരു പൊരി നമ്മളിതേ കുഞ്ഞിലെയൊക്കെ വാങ്ങിച്ച് വെച്ചേക്കും അവന് ഇഷ്ടമായതുകൊണ്ട് ഇവിടെ വന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു പൊരി കാണുന്നത്. അപ്പം പിന്നെ നമ്മളൊരു പാക്കറ്റ് പൊരി എടുത്തു. പിന്നെന്താ, ബദാം ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് ബദാമൊക്കെ കുറച്ചൊക്കെ ബദാമൊക്കെ വാങ്ങി. നമ്മൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇറങ്ങിയത്. അതിനുമാത്രം നമ്മളൊന്നും വാങ്ങിയിട്ടുമില്ല. ഓഫറിലുണ്ടായിരുന്ന കുറച്ച് സാധനം, ഒരു രണ്ട് മൂന്നാല് സാധനം ഓഫറിൽ കിട്ടി, അതൊക്കെ മാത്രമേ നമ്മൾ വാങ്ങിയുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അപ്പം നമ്മൾ നെസ്റ്റോയിലെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരെ പോയത് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതിന് ബൗണ്ടിയിലേക്കാണ് പോയത്. നമ്മൾ സാധാരണ ഇതേപോലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വിചാരിച്ചു ഹോൾസെയിലിന് ഇവിടെ നല്ല ബൗണ്ടിയിൽ നല്ല ചോക്ലേറ്റ്സൊക്കെ കിട്ടും, നല്ല ഡിഫറെൻ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബൗണ്ടിയിലേക്ക് വന്നു. ഇപ്പം എവിടെ പോയാലും നെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രോളി കയറ്റി ഇരുത്തും, ഇല്ലെങ്കിൽ പിന്നെ അവൻ്റെ പുറകെ നമ്മൾ ഇങ്ങനെ ഓടി ഓടി നടക്കണം. അവനെ അന്വേഷിച്ചതാകുമ്പോൾ അവിടെ തന്നെ ഇരുന്നോളും. എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും എടുത്ത് കയ്യിൽ കൊടുത്താൽ മതി, അത് അവിടെ ഇരുന്നോളും. പിന്നെ നെഹിയാൻ അത്ര വലിയ ചോക്ലേറ്റ്സിനോട് അത്ര വലിയ കമ്പമൊന്നുമില്ല. അവന് ഈ ടോയ് അതൊക്കെയാണ് വേണ്ടത്. ചോക്ലേറ്റ്സ് ഒന്നും അവന് വേണ്ട. ചില സമയങ്ങളിൽ കിക്കാറ്റ് അതേപോലുള്ള ചോക്ലേറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ അതൊന്നും കഴിക്കത്തുമില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ചോക്ലേറ്റ്സൊക്കെ അവിടുന്ന് വാങ്ങി. ഒരുപാട് നേരമൊന്നും അവിടെ നിൽക്കാൻ നോക്കിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയത്, കാരണം നമുക്ക് ഇനിയിപ്പം നാട്ടിലേക്ക് പോകണം. ഒരു ഒന്നാമത് കൊറോണ ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അപ്പം അതുകൊണ്ട് ഒരുപാട് നേരം നമ്മളിങ്ങ് നിന്നില്ല. പെട്ടെന്ന് ഇവിടുന്ന് സാധനം എടുത്തോണ്ട് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പം ചോക്ലേറ്റ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പം നമ്മൾ എന്താ, നമ്മുടെ ഷോപ്പിങ്ങൊക്കെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളവരെ നമ്മൾ പെട്ടെന്ന് തന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ച് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ.